ഞാൻ സോയ് പി ജേക്കബ്. ന്യൂസ് ഡെസ്ക്, ബ്രില്യൻ സ്റ്റഡി സെന്റർ, പാല. ഇന്ന് 2024 ഓഗസ്റ്റ് 14 ബുധനാഴ്ച. ഇന്നത്തെ പ്രധാന പത്രങ്ങളെല്ലാം പരിശോധിച്ച് അവയിലെ വിദ്യാഭ്യാസ വാർത്തകൾ ശേഖരിച്ച് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുകയാണ് വേഗത്തിലും ചുരുക്കത്തിലും. ഇന്നത്തെ പ്രധാന തലക്കെട്ടുകൾ: പാരാമെഡിക്കൽ അംഗീകാരം ഉറപ്പാക്കണം. കർണാടക MBBS 212 സീറ്റുകൾ കൂടി സർക്കാരിന്. എഞ്ചിനീയറിംഗ് ആർക്കിടെക്ചർ അലോട്ട്മെൻറ്റ് ആരംഭിച്ചു. ഇന്നത്തെ പ്രധാന പത്രങ്ങളെല്ലാം പരിശോധിച്ച് അവയിലെ വിദ്യാഭ്യാസ വാർത്തകൾ പറയുമ്പോൾ, മലയാള മനോരമയിലാണ് ഏറ്റവും കൂടുതൽ ഇന്ന് വിദ്യാഭ്യാസ വാർത്തകളുള്ളത്. മലയാള മനോരമയുടെ വിദ്യാഭ്യാസം പേജിൽ പ്രധാന വാർത്തയായിട്ട് കൊടുത്തിരിക്കുന്നു, പാരാമെഡിക്കൽ സ്ഥാപനങ്ങളിൽ പ്രവേശനം അംഗീകാരം ഉറപ്പാക്കണമെന്ന് മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പ്. സംസ്ഥാനത്തെ വിവിധ പാരാമെഡിക്കൽ സ്ഥാപനങ്ങളിൽ പ്രവേശനം നേടുന്നതിന് മുൻപ് അവയ്ക്ക് മതിയായ അംഗീകാരങ്ങൾ ഉണ്ടെന്ന് വിദ്യാർത്ഥികൾ ഉറപ്പാക്കണമെന്ന് മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പ് അറിയിച്ചു. സ്ഥാപനത്തിന് സംസ്ഥാനത്തെ മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പ്, കേരള ആരോഗ്യ സർവകലാശാല, ബന്ധപ്പെട്ട കൗൺസിലുകൾ എന്നിവയുടെയെല്ലാം അനുമതി ഉണ്ടോ എന്ന് പരിശോധിച്ച് ഉറപ്പുവരുത്തേണ്ടതാണ്. ആരോഗ്യ സർവകലാശാലയുടെയും കേരള, MG, കാലിക്കട്ട്, കണ്ണൂർ എന്നീ സർവകലാശാലകളുടെയും അമൃത കൽപ്പിത സർവകലാശാലയുടെയും മേൽനോട്ടത്തിൽ നടത്തുന്ന പാരാമെഡിക്കൽ ഡിഗ്രി PG കോഴ്സുകൾക്കും മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടറേറ്റിൻ്റെ കീഴിൽ നടത്തുന്ന വിവിധ പാരാമെഡിക്കൽ ഡിപ്ലോമ കോഴ്സുകൾക്കും ആരോഗ്യവകുപ്പ് ഡയറക്ടറുടെ കീഴിലുള്ള DHI കോഴ്സിനുമാണ് നിലവിൽ അംഗീകാരമുള്ളത്. സർക്കാർ സ്ഥാപനങ്ങളിലും PSC മുഖേനയുള്ള നിയമനങ്ങളിലും രജിസ്ട്രേഷൻ നിർബന്ധമാണ്. ഇനി മറ്റൊരു വാർത്ത പറയുന്നു, കർണാടക MBBS 212 NRI സീറ്റുകൾ കൂടി ഗവൺമെൻറ് കോട്ടയിലാകും. NRI കോട്ടയിലെ 20% MBBS സീറ്റുകൾ സർക്കാരിന് വിട്ടു നൽകാൻ 17 സ്വകാര്യ മെഡിക്കൽ കോളേജുകളോട് കർണാടക മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പ് ഉത്തരവിറക്കി. ഇതോടെ 212 സീറ്റുകൾ കൂടി സർക്കാർ കോട്ടയിൽ പ്രവേശനം നേടാൻ വിദ്യാർത്ഥികൾക്ക് സൗകര്യമുണ്ട്. മറ്റു വാർത്ത പറയുന്നു, എഞ്ചിനീയറിംഗ് ആർക്കിടെക്ചർ അലോട്ട്മെൻറ്റ് ആരംഭിച്ചു. എഞ്ചിനീയറിംഗ് ഫാർമസി കോഴ്സുകളിലേക്കുള്ള 2ാം ഘട്ട അലോട്ട്മെൻറ്റ്, ആർക്കിടെക്ചർ കോഴ്സിലേക്കുള്ള 1ാം ഘട്ട അലോട്ട്മെൻറ്റ് നടപടികളും ആരംഭിച്ചു. എഞ്ചിനീയറിംഗ് ഫാർമസി പ്രവേശനത്തിന് ആദ്യഘട്ടത്തിൽ അലോട്ട്മെൻറ്റ് ലഭിച്ച ഫീസ് അടച്ചവരും അലോട്ട്മെൻറ്റ് ഒന്നും ലഭിക്കാത്തവരും എഞ്ചിനീയറിംഗ് ഫാർമസി കോഴ്സുകളിൽ നിലവിലുള്ള ഹയർ ഓപ്ഷൻ 2ാം ഘട്ട അലോട്ട്മെൻറ്റിലേക്ക് പരിഗണിക്കപ്പെടുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഓപ്ഷൻ കൺഫർമേഷൻ നടത്തണം. ഇതിനായി www.ce.kerala.gov.in എന്ന വെബ്സൈറ്റിലെ കാൻഡിഡേറ്റ് പോർട്ടലിലെ ഹോം പേജിൽ പ്രവേശിച്ച് കൺഫേം ബട്ടൺ നൽകണം. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ താൽക്കാലിക അലോട്ട്മെൻറ്റ് ഈ മാസം 19 പ്രസിദ്ധീകരിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് www.ce.kerala.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. ഇതോടെ ഇന്നത്തെ വിദ്യാഭ്യാസ വാർത്തകൾ പൂർണ്ണമാവുന്നു. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.